ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഷെയ്ക്കി ഇമേജ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഇതേ സെയിം ഫങ്ഷൻ തന്നെ നമ്മളൊരു വീഡിയോ ആഡ് ചെയ്താൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഇമേജ് എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്ത ഇമേജ് എങ്ങനെ ഷെയ്ക്ക് ആവുന്നത് നോക്കാം. അപ്പോൾ അലൈറ്റ് മോഷൻ എന്നുള്ള ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മീഡിയ വഴി നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഇമേജിലോട്ട് ഫുള്ളായി ഒന്ന് സൂം ഔട്ട് ചെയ്യാം. അതിനുശേഷം എഫക്റ്റിൽ ആഡ് എഫക്റ്റ് എന്ന് കാണാം. അതിൽ മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്നുള്ള എഫക്റ്റ് എടുക്കുക. അതിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. അതിൽ ഓട്ടോ ഷെയ്ക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഓട്ടോ ഷെയ്ക്ക് എന്നുള്ള എഫക്റ്റ്. അപ്പോൾ നമ്മുടെ ഇമേജ് ആദ്യം ഒരു 5 സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് എത്രയും വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു സാമ്പിളിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിന് വേണ്ടി 5 സെക്കൻഡ് കാണിക്കുകയാണ്. അതിനുശേഷം ഈ ഓട്ടോ ഷെയ്ക്ക് എന്ന് പറഞ്ഞ എഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി തന്നെ ഇതിലോട്ടൊരു എഫക്റ്റ്, ഒരു ഷെയ്ക്കി എഫക്റ്റ് വരുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് സ്പീഡിലും അതുപോലെ തന്നെ അതിൻ്റെ ആംഗിളുകളിലുള്ള ആ ഒരു ആക്ഷനും കാര്യങ്ങളും സ്പീഡി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊരു ഓരോ സെക്ഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ സ്പീഡാണ് നമുക്ക് കൂട്ടാൻ തരുന്നത്. സ്പീഡ് സെലക്ട് ചെയ്തിട്ട് ഇടത് ഭാഗത്ത് ആരോന് താഴെ വരുന്നൊരു പ്ലസ് ബട്ടൺ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടിൽ കൊടുത്തിട്ട് നമ്മൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നെഗറ്റീവ് സൈഡും കൂടി ഇവിടെ കവർ ചെയ്യും. അഥവാ അതിൻ്റെ രണ്ട് സൈഡും കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പീഡ്, ആ ഒരു ഗ്യാപ്പിനുള്ള, ഇപ്പോൾ 5 സെക്കൻഡാണ് നമുക്ക് വേണ്ടത്, 3 സെക്കൻഡിനുള്ളിൽ ആ സ്പീഡ് നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ ശരി, ഷെയ്ക്കി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു അലൈറ്റ് മോഷൻ വെച്ച് ചെയ്യാം. കൈൻമാസ്റ്ററിൽ ചെയ്യാം. കൈൻമാസ്റ്ററിൽ ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, ജസ്റ്റ് ഒരു ഡിഫോൾട്ടായിട്ടൊരു സെറ്റിങ്സ് മാത്രമാണ്. അപ്പോൾ അതിലോട്ട് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊടുത്തിട്ട് പിന്നെ വല്ല ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമുക്കൊരു എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.